ഇനി ആറാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ച് കാണാത്ത അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ഒന്ന്, ഗാന്ധി നടത്തിയ ഏർലി സ്ട്രഗിൾസ്, ചമ്പാരൻ സ്ട്രൈക്ക്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ഖേദ സ്ട്രൈക്ക്, അതിന്റെ റിസൾട്ട്, അതായത് നാല് റിസൾട്ട് പഠിക്കാനുണ്ട്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചിട്ടില്ല ഇതുവരെ എങ്കിൽ പോലും അത് ഓർത്തു വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ റിസൾട്ടുകൾ, നാല് പോയിന്റ് റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇത് മൂന്നും എസ്ഐ ആണ്. ഈ മൂന്ന് എസ്ഐയും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഫീച്ചേഴ്സ് അത് നാല് മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഫുള്ള് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഫുള്ള് പഠിച്ചുകൊണ്ട് പോവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സോൾട്ട് സത്യാഗ്രഹയുടെ റീസൺസ് ആണ്. അത് എപ്പോഴും നാല് മാർക്കിന് ചോദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാരണങ്ങൾ മൂന്ന് മാർക്ക്, മൂന്ന് പോയിന്റുകൾ പഠിക്കാനുണ്ട്. അതും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ മൗണ്ട് ബാറ്റൻ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ്. ഇന്ത്യ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മൗണ്ട് ബാറ്റൻ പ്ലാൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെന്റ് റിസൾട്ട്, ഗാന്ധിജിയും ഖിലാഫത്ത് ലീഡേഴ്സും ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയതിന്റെ ഫലമായിട്ട് രണ്ട് റിസൾട്ടുകൾ ഇന്ത്യയിലുണ്ടായി. ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്സ് സ്പ്രെഡ്, നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി നേഷൻ, ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് സ്ട്രെങ്തേൻഡ് എന്നിങ്ങനെ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ ഖിലാഫത്ത് മൂവ്മെന്റ് കൂടി ഓർത്തുകൊണ്ട് പോവുക. അതോടൊപ്പം തന്നെ ജാലിയൻ വാലാബാഗിന് കാരണമായ ആക്ട് ഏതാണെന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ആ റൗലറ്റ് ആക്ട് ആണ്. അതോടൊപ്പം തന്നെ ആ ആക്ടിനകത്തെ രണ്ട് പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ നിബന്ധനകളാണ് അതിലുണ്ടായിരുന്നത്? എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. ഈ രണ്ട് ചോദ്യങ്ങൾ കൂടി അതോടൊപ്പം പഠിച്ചുകൊണ്ട് പോവുക. അപ്പൊ ഇത്രയുമാണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ എസ്ഐ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇത് മൂന്നും ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.